കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടില്ലേ, മലപ്പുറം ജില്ലയിൽ ഒരു ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഭാര്യ പാമ്പുകടിയേറ്റ് മരണപ്പെട്ടു. ഇത് താഹിറ എന്ന് പറയുന്ന ഒരു സഹോദരി, 5 വയസ്സ്, 5 മക്കൾ അവർക്കുണ്ട്, 2 വയസ്സുള്ള ചെറിയ കുട്ടികളടക്കം. അള്ളാഹു ആ സഹോദരിക്ക് പരിപൂർണ മഗ്ഫിറത്ത് നൽകട്ടെ. ഉസ്താദ് ഹജ്ജിന് പോയിരിക്കുന്ന സമയം കൂടിയാണ്. ഒരുപക്ഷെ ഒരുപാട് ആളുകളുടെ ദുആ വിവിധങ്ങളാകുന്ന മജ്ലിസുകളുടെ പ്രാർത്ഥന ലഭിക്കാനായിരിക്കാം അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മരണം നൽകിയത്. ഭർത്താവ് പ്രവാസ ലോകത്തുള്ള പ്രിയപ്പെട്ട ഭർത്താവിന്റെ ദുആവും ഹജ്ജിന്റെ വേളയിലുള്ള അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും ഒക്കെ സ്വീകാര്യപ്രദമാണല്ലോ. അപ്പൊ അതിലൊക്കെ ഉൾപ്പെടാനായിരിക്കാം അള്ളാഹു അത്തരത്തിലുള്ള വിയോഗം നൽകിയത് എന്ന് മനസ്സിലാക്കാം. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ സഹോദരിക്ക് ഉന്നതമായ പ്രതിഫലം അള്ളാഹു കൂടുതൽ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരത്തിലുള്ള വിപത്തുകളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും സഹോദരങ്ങളെയും സഹോദരിമാരെയും എല്ലാവരെയും അള്ളാഹു കാവലിലാക്കുമാറാവട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഞാൻ മുമ്പ് ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു, ഇനിയുള്ള ഒരു 2 മാസക്കാലം അതിശക്തമായ തണുപ്പുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ 5 ദിവസത്തേക്ക് കേരളത്തിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ പല ഭാഗങ്ങളിലും പ്രളയവും ദുരിതവുമായിരുന്നു. അള്ളാഹു എല്ലാവിധ പ്രളയ ദുരിതങ്ങളിൽ നിന്ന്, ദുരിത പെയ്ത്തുകളിൽ നിന്ന്, കാലവിപത്തുകളിൽ നിന്ന്, മലവെള്ള പാച്ചിലുകളിൽ നിന്ന്, വെള്ളപ്പൊക്ക ഭീഷണികളിൽ നിന്ന് നമ്മയും നാടിനെയും ലോകരെയും അള്ളാഹു കാവലിലാക്കുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിശക്തമായ തണുപ്പുള്ള സന്ദർഭം കൂടിയാണ്. അപ്പൊ ചൂട് ലഭിക്കാൻ വേണ്ടി ഇഴജന്തുക്കളൊക്കെ പല ഭാഗങ്ങളിലും വരും. നമ്മളൊക്കെ വൈകിട്ട് കിടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയതാണ്, എപ്പോഴും വിരിപ്പ് നല്ലതുപോലെ കുടയണമെന്ന്. ചിലപ്പോൾ തലയിണയ്ക്കടിയിലും നമ്മുടെ പുതപ്പിന്റെ അടിയിലും നമ്മുടെ വിരിപ്പിനിടയിലും ഒക്കെ ചിലപ്പോൾ ഇഴജന്തുക്കൾ വന്ന് പാമ്പൊക്കെ വന്ന് ഇരുന്നാൽ അത് വലിയ അപകടമുണ്ടാക്കണം. അതുകൊണ്ട് എപ്പോഴും വിരിപ്പ് നല്ലതുപോലെ കുടയണം, എപ്പോഴും കുടയണം. എത്ര വിരിച്ചിട്ടെന്ന് പറഞ്ഞാലും രാത്രിയിൽ കിടക്കാൻ വരുമ്പോൾ നമ്മൾ ആ തലയിണ ഇതെല്ലാം മാറ്റി പുതപ്പും ഷീറ്റും ഒക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് ഒന്നുകൂടി ഒന്ന് കുടഞ്ഞ് വിരിച്ച് തട്ടിക്കുടഞ്ഞൊന്ന് വിരിച്ചിട്ട് കടന്നാൽ തന്നെ ഉറക്കം വരികയും ചെയ്യും, നല്ല റാഹത്തായിട്ട് കിടക്കുകയും ചെയ്യാം. എല്ലാവിധ വിപത്തുകളും സംരക്ഷണം. നമ്മൾ 1 മിനിറ്റ് നമ്മൾ അതിനുവേണ്ടി ചെലവഴിച്ചാൽ വലിയ കാവലാവും. തൊട്ടിലിൽ നമ്മളെ കുട്ടികളെ കിടത്താൻ വേണ്ടി തുനിയുമ്പോഴും ഒക്കെ ആ കാര്യം ശ്രദ്ധിക്കുക. അടുക്കളയിൽ ജോലി ചെയ്യുന്ന സഹോദരിമാർ വിറകിന്റെ ഭാഗങ്ങളിലൊക്കെ നല്ല ചൂട് കിട്ടാൻ വേണ്ടി അവിടെയൊക്കെ പോയിരിക്കും. അതൊക്കെ എടുക്കുമ്പോൾ, ഇത് വിറകെടുക്കാൻ പോയപ്പോഴാണ് ഈ സഹോദരിയെ കുത്തിയതെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പൊ അതുപോലെയുള്ളതാകുന്ന അപകടങ്ങളൊക്കെ ഇല്ലാതായിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധിക്കേണ്ട സമയവും സന്ദർഭവുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ കാവലും നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ.